ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് നിന്ന് വരുന്ന ചെറിയൊരു പോർഷനാണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് എഫിഷ്യൻ്റ് ആയി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഏജൻസീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അഡ്വൈസറി ഏജൻസി, അനലറ്റിക്കൽ ഏജൻസി, എക്സിക്യൂട്ടീവ് ഏജൻസി, ഈ മൂന്ന് ഏജൻസീസുമാണ് പ്രധാനമായും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആൻഡ് റൂൾസ് എഫിഷ്യൻ്റ് ആയി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അഡ്വൈസറി ഏജൻസിയുടെ അണ്ടറിൽ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിനെ കുറിച്ചും ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അനലറ്റിക്കൽ ഏജൻസിയുടെ അണ്ടറിൽ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയെ കുറിച്ച്, ഡ്രഗ് കൺട്രോൾ ലബോറട്ടറീസ് ഇൻ സ്റ്റേറ്റ്സ്, ഗവൺമെന്റ് അനലിസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എക്സിക്യൂട്ടീവ് ഏജൻസിയുടെ അണ്ടറിൽ ലൈസൻസിങ് അതോറിറ്റി, കൺട്രോളിംഗ് അതോറിറ്റി, ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ്, കസ്റ്റം കളക്ടേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ്, ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് സെൻട്രൽ ഗവൺമെന്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു ബോർഡാണ്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് എഫിഷ്യൻ്റ് ആയി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ടെക്നിക്കൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആൻഡ് റൂൾസ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, അവർക്ക് ആവശ്യമായ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ ഫംഗ്ഷൻ. ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിനകത്ത് 18 മെമ്പേഴ്സ് ആണുള്ളത്. അതിനകത്ത് 8 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്, 5 പേര് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ്, മറ്റഞ്ച് പേരെന്ന് പറയുന്നത് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ 18 മെമ്പേഴ്സ്. ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 18 പേരാണ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. 8 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്, 5 പേര് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ്, 5 പേര് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ഇവിടെ ഈ 8 പേരിൽ ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്നുള്ളത് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ, ഡയറക്ടർ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി കൊൽക്കത്ത, ഡയറക്ടർ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസോളി, ഡയറക്ടർ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസാറ്റ് നഗർ, പ്രസിഡന്റ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡയറക്ടർ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായും വരുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ചെയർമാൻ. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിനെ തന്നെയാണ് ചെയർമാൻ എന്നുള്ള ഒരു പോസ്റ്റ് കൂടെ ഉള്ളത്. അപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ 8 പേരാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഡയറക്ടർ ഡയറക്ടർ ഡയറക്ടർ, പ്രസിഡന്റ് പ്രസിഡന്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആളാണ് ഈ ഒരു ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ. പിന്നെ വരുന്നത് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 4 ഡയറക്ടർമാർ വരുന്നുണ്ട്. എവിടേക്കുള്ള ഡയറക്ടേഴ്സ് ആണുള്ളത്? ഡയറക്ടർ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയുടെ ഡയറക്ടർ, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും വരുന്നുണ്ട്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും വരുന്നുണ്ട്. പിന്നെ 2 പ്രസിഡന്റ് ആണ്. ഒന്ന് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്, മറ്റൊന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. അപ്പോൾ വളരെ ഈസി ആണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് 8 പേരെ പഠിച്ചു വെക്കാൻ, നിർബന്ധമായും പഠിച്ചു വെച്ചേക്കണം. ഒന്നുകൂടെ നമുക്ക് പറയാം, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്, ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യ, ഡയറക്ടർ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി എവിടെയാണുള്ളത്? കൊൽക്കത്ത. ഡയറക്ടർ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണുള്ളത്? കസോളി. ഡയറക്ടർ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസാറ്റ് നഗർ ആണുള്ളത്. പിന്നെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ 8 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിലുള്ളത്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 8 പേര്. ഇനി നോമിനേറ്റഡ് മെമ്പേഴ്സ് 5 പേരാണ്. അതിൽ 2 പേരെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നതാണ്,
സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നിയമിക്കുന്ന ഡ്രഗ് കൺട്രോളേഴ്സിൽ രണ്ട് പേരാണ് നോമിനേറ്റഡ് മെമ്പേഴ്സിൽ വരുന്നത്. ഒരു രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായി നിരവധി ഡ്രഗ് കൺട്രോൾ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡ്രഗ് കൺട്രോൾ ഇൻചാർജ് ഉള്ള ഓഫീസേഴ്സിൽ നിന്ന് രണ്ട് പേരെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നിയമിക്കുന്നു. എങ്ങോട്ടേക്ക്? ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിലോട്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് നേരിട്ടൊരാളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് ഒരു ഗവൺമെന്റ് അനലിസ്റ്റ് ആണ്. ഗവൺമെന്റ് അനലിസ്റ്റിനെയും സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് അനലിസ്റ്റ് അല്ല, രണ്ട് ഗവൺമെന്റ് അനലിസ്റ്റ്, രണ്ട് ഡ്രഗ് കൺട്രോളർ ഇൻചാർജ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്നുള്ള ഒരു പേഴ്സൺ, അങ്ങനെ അഞ്ച് പേരാണ് നോമിനേറ്റഡ് മെമ്പേഴ്സിൽ വരുന്നത്. ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ നോമിനേറ്റഡ് മെമ്പേഴ്സിൽ അഞ്ച് പേരാണ് വരുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡ്രഗ് കൺട്രോൾ ഇൻചാർജുകളിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നിയമിക്കുന്ന രണ്ട് പേര്, അതുപോലെ തന്നെ ഗവൺമെന്റ് അനലിസ്റ്റ് രണ്ട് പേര് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളെ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ അഞ്ച് പേരാണ് നോമിനേറ്റഡ് മെമ്പേഴ്സിൽ വരുന്നത്. ഇനി ഇലക്റ്റഡ് മെമ്പേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇലക്റ്റഡ് മെമ്പേഴ്സിൽ അഞ്ച് പേര് തന്നെയാണുള്ളത്. ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിൽ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 18 പേരാണ്. അതിൽ 8 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരുന്നു, 5 പേര് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിരുന്നു. ഇനി 5 പേര് കൂടെ ഉണ്ട്. ആ 5 പേര് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ള കോളേജിലോ ഫാർമസിയോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയോ ഫാർമകോഗ്നോസിയോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇയാളെ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിലോട്ട് ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ എന്ന് പറയുന്നത് എന്താണ്? ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമകോഗ്നോസി സ്റ്റാഫ് ആയിരിക്കണം. ആ സ്റ്റാഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ള ഏതെങ്കിലും ഒരു കോളേജിലോ ആയിരിക്കണം പഠിപ്പിക്കേണ്ടത്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇയാളെ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിലോട്ട് ഇലക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എലക്ട് ചെയ്യുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലോ അഫിലിയേറ്റഡ് കോളേജിലോ പഠിപ്പിക്കുന്ന മെഡിസിൻ തെറാപ്യൂട്ടിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആളേനെയും ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിലോട്ട് ഇലക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇലക്ട് ചെയ്യുന്ന ഒരു ഫാർമക്കോളജിസ്റ്റ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ ഇലക്റ്റഡ് മെമ്പേഴ്സിൽ ഒരാളാണ്. സെൻട്രൽ മെഡിക്കൽ അസോസിയേഷൻ കൗൺസിൽ ഇലക്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കൗൺസിൽ ഇലക്ട് ചെയ്യുന്ന ഒരു മെമ്പർ. ഇങ്ങനെയാണ് ഇലക്റ്റഡ് മെമ്പേഴ്സിൽ 5 പേര് വരുന്നത്. ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമകോഗ്നോസി സ്റ്റാഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലോ അഫിലിയേറ്റഡ് കോളേജിലോ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിരിക്കണം. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇലക്ട് ചെയ്യുന്നത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇലക്ട് ചെയ്യുന്ന മെഡിസിൻ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലോ അഫിലിയേറ്റഡ് കോളേജിലോ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇലക്ട് ചെയ്യുന്ന ഒരു ഫാർമക്കോളജിസ്റ്റ്. സെൻട്രൽ മെഡിക്കൽ അസോസിയേഷൻ കൗൺസിൽ ഇലക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കൗൺസിൽ ഇലക്ട് ചെയ്യുന്ന ഒരു മെമ്പർ. ഇങ്ങനെ 5 പേരാണ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ ഇലക്റ്റഡ് മെമ്പേഴ്സിന്റെ ലിസ്റ്റിലുള്ളത്. ടോട്ടൽ 18 മെമ്പേഴ്സ്. 8 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, 5 നോമിനേറ്റഡ് മെമ്പേഴ്സ്, 5 ഇലക്റ്റഡ് മെമ്പേഴ്സ്. ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷത്തിന് ശേഷം റീ ഇലക്ഷനും റീ നോമിനേഷനും ഒക്കെ പോസിബിൾ ആണ്. ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് എഫിഷ്യന്റ് ആയി നടത്തുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആയിരുന്നു ചെയർമാൻ. ചെയർമാനെ കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്യും. ക്ലറിക്കൽ ആൻഡ് അതർ സ്റ്റാഫിനെ ബോർഡ് നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ എഫിഷ്യന്റ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് നിയമിക്കാറുണ്ട്. ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ഗവൺമെന്റിന്റെ പ്രീവിയസ് സാങ്ഷനോടുകൂടെ ആ ഒരു ഏജൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നിയമനിർമ്മാണങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും നടത്തുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സബ് കമ്മിറ്റീസും മറ്റും അവർ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിനെ കുറിച്ചാണ്. സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ലബോറട്ടറിയാണ്. ഈ ഒരു ലബോറട്ടറിയുടെ നടത്തിപ്പിനായി സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യും. സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ഉള്ളത് കൽക്കത്തയിലാണ്. നമുക്ക് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
കസ്റ്റം കളക്ടേഴ്സോ അല്ലെങ്കിൽ കോർട്ടിൽ നിന്നോ ഒക്കെ വരുന്ന ഡ്രഗ് സാമ്പിൾസ്, കോസ്മെറ്റിക് സാമ്പിൾസ്, അതൊക്കെ അനലൈസ് ചെയ്യുക, ടെസ്റ്റ് റിപ്പോർട്ട് കോർട്ടിന് അല്ലെങ്കിൽ കസ്റ്റം കളക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഏൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷനോട് കൂടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിന്റെ ഒക്കെ കൺസൾട്ടേഷന് ശേഷം സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടെ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിൽ എത്തിക്കുന്ന സാമ്പിൾസ് പരിശോധിക്കുക എന്നുള്ളതും അവരുടെ ഫംഗ്ഷൻ ആണ്. സെറ, സൊല്യൂഷൻസ് ഓഫ് സെറം, പ്രോട്ടീൻസ് ഫോർ ഇഞ്ചക്ഷൻ, വാക്സിൻസ്, ടോക്സിൻസ്, ആന്റിജൻസ്, ആന്റിടോക്സിൻസ്, സ്റ്റെറിലൈസ്ഡ് സർജിക്കൽ ലിഗേറ്റേഴ്സ്, സ്യൂച്ചേഴ്സ്, ബാക്ടീരിയോഫേജസ്, ഇത്തരത്തിലുള്ള സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കസോലയിലാണ്. അപ്പം സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയുടെ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കസ്റ്റം കളക്ടേഴ്സോ അല്ലെങ്കിൽ കോർട്ടൊക്കെ നേരിട്ട് ഏൽപ്പിക്കുന്ന സാമ്പിൾസ്, സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഏൽപ്പിക്കുന്ന സാമ്പിൾസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന സാമ്പിൾസ് പരിശോധിക്കുക, അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക, അതൊക്കെയാണ് സെൻട്രൽ ഡ്രഗ് അതൊക്കെയാണ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പെർട്ടിക്കുലർ സാമ്പിൾസ്, ഇപ്പൊ സെറ, സൊല്യൂഷൻസ് ഓഫ് സെറം, സർജിക്കൽ ലിഗേച്ചേഴ്സ്, ഇങ്ങനെയുള്ള സാമ്പിൾസിന്റെ ഒക്കെ ടെസ്റ്റ് നടക്കുന്നത് കൊൽക്കത്തയിലല്ല, മറിച്ച് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കസോളിയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കോണ്ടത്തിന്റെ ടെസ്റ്റിംഗ്, അത് നടക്കുന്നത് സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി ചെന്നൈയിൽ വെച്ചിട്ടാണ്. സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി ചെന്നൈയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? കോണ്ടത്തിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നത്. ഓറൽ പോളിയോമൈലൈറ്റിസ് വാക്സിൻ സാമ്പിൾ അനലൈസ് ചെയ്യുന്നത്, അതിന്റെ ടെസ്റ്റിംഗും മറ്റു പ്രൊസീജിയേഴ്സും ഒക്കെ നടക്കുന്നത് പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോണൂർ, എൻഡ്യൂറോ വൈറസ് റിസർച്ച് സെന്റർ ഹാഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോമ്പൗണ്ട് മുംബൈ, ഇവിടങ്ങളിലൊക്കെ വെച്ചിട്ടാണ്. VDRL ആന്റിജൻ സാമ്പിൾസിന്റെ ടെസ്റ്റിംഗും മറ്റും നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. അവിടെയുള്ള ലബോറട്ടറിയിലുള്ള സെറോളജിസ്റ്റിനും കെമിക്കൽ എക്സാമിനേഴ്സിനും ഒക്കെ സാമ്പിൾ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആന്റി സെറ വാക്സിൻസ്, ടോക്സോയിഡ്സ്, ഡയഗ്നോസ്റ്റിക് ഏജൻസ്, അതുപോലെയുള്ള വെറ്റിനറി സാമ്പിൾസിന്റെയൊക്കെ അനാലിസിസ് നടക്കുന്നത് ഇസാറ്റ് നഗറിലോ അല്ലെങ്കിൽ മുക്തേശ്വറിലോ ഉള്ള വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, ഫെലോപ് റിംഗ്സ്, ഇവയുടെയൊക്കെ അനാലിസിസ് നടക്കുന്നത് സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി താനെയിൽ വെച്ചിട്ടാണ്. ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ അനാലിസിസ് നടക്കുന്നത് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് നടക്കുന്നത് ഹോമിയോപ്പതിക് ഫാർമകോപ്പിയൽ ലബോറട്ടറി ഗസിയാബാദിൽ വെച്ചിട്ടാണ്. അപ്പോൾ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റീനെ കുറിച്ചാണ്. ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് എഫിഷ്യൻ്റ് ആയി നടത്തുന്നതിനാവശ്യമായ അഡ്വൈസ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിനും നൽകുക എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തന രീതി. ഇതൊരു അഡ്വൈസറി കമ്മിറ്റിയാണ്. ഈ ഒരു അഡ്വൈസറി കമ്മിറ്റിയിൽ, ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ 3 പേരാണുള്ളത്. 2 പേരെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നു, ഒരാളെ സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ 3 മെമ്പേഴ്സ് ആണ് ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിനും ആവശ്യമായ അഡ്വൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, എഫിഷ്യൻ്റ് ആയി ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതിനാവശ്യമായ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചുമതല. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം ഏതൊരു ഡ്രഗോ കോസ്മെറ്റിക്കോ ഇമ്പോർട്ട് ചെയ്യണമെങ്കിലോ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലോ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് ലൈസൻസ് ആവശ്യമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അത്തരത്തിലൊരു ലൈസൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിലും ആ ലൈസൻസ് എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ അത് റെന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ലൈസൻസിങ് അതോറിറ്റിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ലൈസൻസിങ് അതോറിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ലൈസൻസിങ് അതോറിറ്റിയുടെ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾ 1989 പ്രകാരം റൂൾ 49A. ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോളർ ആണ് സെൻട്രൽ ലൈസൻസിങ് അതോറിറ്റി ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാർമസിയിലോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലോ മെഡിസിനിലോ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള, ക്ലിനിക്കൽ ഫാർമക്കോളജിയിലോ മൈക്രോബയോളജിയിലോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സ്റ്റാഫ്. കൂടാതെ ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇടങ്ങളിൽ, ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ
ഈ നിയമം നടപ്പിലാക്കുന്ന ഇടങ്ങളിലൊക്കെ മിനിമം 5 വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരാളായിരിക്കണം ലൈസൻസിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സംസാരിക്കുന്നത് കൺട്രോളിംഗ് അതോറിറ്റീസിനെ കുറിച്ചാണ്. കൺട്രോളിംഗ് അതോറിറ്റിയിൽ നമുക്ക് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് എഫിഷ്യൻ്റായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൺട്രോളിംഗ് അതോറിറ്റിയുടെ അണ്ടറിൽ അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസറാണ് ഡ്രഗ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആണ് കൺട്രോളിംഗ് അതോറിറ്റി ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. കൺട്രോളിംഗ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾ 1989 റൂൾ 50A പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫാർമസിയിലോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലോ മെഡിസിനിലോ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം. ക്ലിനിക്കൽ ഫാർമക്കോളജി മൈക്രോബയോളജി സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം. ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം സ്പെഷ്യലൈസേഷനും ഗ്രാജുവേഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇടങ്ങളിൽ ടെസ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് നടപ്പിലാക്കുന്ന ഇടങ്ങളിലൊക്കെയുള്ള 5 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ സംസാരിച്ചത് കൺട്രോളിംഗ് അതോറിറ്റിയെ കുറിച്ചായിരുന്നു. ഇനി ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിനെ കുറിച്ച്, ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയെ കുറിച്ച്, സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയെ കുറിച്ച്, ലൈസൻസിങ് അതോറിറ്റിയെ കുറിച്ച്, കൺട്രോളിംഗ് അതോറിറ്റിയെ കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനെ കുറിച്ചും അനലിസ്റ്റിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.